ഒരു കവുങ്ങും കയറ്റക്കാരൻ പിന്നീട് എങ്ങനെ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി മാറി എന്നത് കൗതുകകരമായ വിഷയം തന്നെയാണ്. ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയിലെ ഫെല്ലോയും ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് ഫെല്ലോയും എല്ലാമായ ഡോക്ടർ കാനായം സുരേഷിന് ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഒരുപക്ഷെ കവുങ്ങുകയറ്റം തന്നെയായിരിക്കും. കാരണം ആ തൊഴിലാണ് ഇന്ന് അദ്ദേഹത്തെ ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്. പയ്യന്നൂരിനടുത്തുള്ള എരമത്ത് കവുങ്ങുകയറ്റക്കാരനായാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ചത്. കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാത്ത അമ്മ സാവിത്രി ബീഡി തെറുപ്പ് തൊഴിലാളിയായിരുന്നു. സുരേഷൻ എട്ടിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ക്ഷയം വന്നതോടെ ജോലി ചെയ്യാൻ വയ്യാതായി. കുട്ടിക്കാലത്ത് അമ്മയും അമ്മൂമ്മയും കൂടിയാണ് അദ്ദേഹത്തെ നോക്കിയിരുന്നത്. ഇനി അവരെ നോക്കേണ്ട സമയം ഇദ്ദേഹത്തിന് വന്നതോടെയാണ് കുട്ടിക്കാലത്തെ പരിചയമുള്ള കവുങ്ങുകയറ്റത്തിന് പോയി തുടങ്ങിയത്. എരമം ഗ്രാമത്തിൽ ധാരാളം കവുങ്ങിൻ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. സുരേഷൻ കുറച്ചു മുതിർന്നതോടെ സ്ഥലത്തെ പ്രധാന കവുങ്ങുകയറ്റക്കാരനായി മാറി. നാട്ടുകാർ പലരും അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. തൻ്റെ വീടിൻ്റെ 10 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള കവുങ്ങുകളിലൊക്കെ കയറിയിട്ടുള്ളതിനാൽ തൻ്റെ കാലു പതിയാത്ത ഒരു കവുങ്ങും ആ നാട്ടിൽ അന്നുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. വിദ്യാഭ്യാസം ആദ്യം എരമം നോർത്ത് LP സ്കൂളിലായിരുന്നു, പിന്നീട് മാപ്പിൾ ഹൈസ്കൂളിലും. ആഴ്ചയിൽ 4 ദിവസം സ്കൂളിൽ പോകും, 3 ദിവസം കവുങ്ങു കയറാനും. വെള്ളി ശനി ഞായർ ആണ് പണി ദിവസങ്ങൾ, അല്ലെങ്കിൽ പഠിത്തവും വീട്ടു ചെലവുകളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. പഠനത്തിനൊപ്പം പണിക്ക് പോകുന്നത് അധ്യാപകരിൽ ചിലർക്ക് അറിയുമായിരുന്നെങ്കിലും പഠിത്തത്തിൽ ഉഴപ്പാത്തത് കൊണ്ട് അവരൊന്നും പറയുമായിരുന്നില്ല എന്ന് സുരേഷൻ പറയുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായാൽ പലരുടെയും കാര്യത്തിൽ അവർ ആദ്യം നിർത്തുന്നത് പഠനമായിരിക്കും. എന്നാൽ കാനായം സുരേഷൻ അങ്ങനെ ആയിരുന്നില്ല. പഠിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം കവുങ്ങുകയറ്റത്തിന് പോകാൻ തീരുമാനിച്ചത്. SSLC അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ട മാർക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അമ്മയുടെ താലിമാല വിറ്റ് തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ VHSEക്ക് ചേർന്നു. സയൻസ് പഠിച്ച് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായി എവിടെയെങ്കിലും കയറാമെന്നേ അദ്ദേഹം അന്ന് കരുതിയിരുന്നുള്ളൂ. VHSEയിൽ ചേർന്നപ്പോൾ കവുങ്ങുകയറ്റം ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാക്കി. VHSE പഠിക്കുമ്പോഴാണ് ആദ്യമായി ചെരുപ്പിടുന്നതെന്ന് അദ്ദേഹം ഓർക്കുന്നു. എത്രയും പെട്ടെന്ന് ജോലി നേടണം എന്ന ചിന്തയുമായാണ് അദ്ദേഹം ആ കോഴ്സിന് ചേർന്നത്. പക്ഷേ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പോസ്റ്റ് PSE വല്ലപ്പോഴും മാത്രം വിളിക്കുന്ന കാരണം അദ്ദേഹം BSE കെമിസ്ട്രിക്ക് ചേരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ ചേർന്നു. അപ്പോഴും അദ്ദേഹം കവുങ്ങു കയറാൻ പോകുന്നുണ്ടായിരുന്നു. BSEക്ക് പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് 1 രൂപ വിലയുള്ള ഒരു പൊറോട്ട മാത്രമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതുകണ്ട് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അശോകൻ ഒരു പൊറോട്ട കൂടി സ്പോൺസർ ചെയ്യുമെന്ന് സുരേഷൻ പറയുന്നു. അശോകൻ ഇപ്പോൾ ബെംഗളൂരുവിലെ IT കമ്പനിയിൽ ജോലി നോക്കുകയാണ്. സുരേഷിന് BSE പഠിക്കാൻ സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. കവുങ്ങു കയറി തന്നെ പഠിക്കാനുള്ള പണം കണ്ടെത്തി MSEക്ക് ചേരാമെന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കണ്ണൂർ SN കോളേജിൽ PG ചേർന്നു. അന്ന് മാങ്ങാടുള്ള അദ്ദേഹത്തിൻ്റെ ഇളയമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചതെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ട് പയ്യന്നൂർക്ക് വണ്ടി പിടിച്ചു വരും. കാരണം അവിടെ അടയ്ക്ക പറിക്കാനുള്ള വീട്ടുകാർ സുരേഷിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെ വെള്ളിയാഴ്ചത്തെ ജോലിക്ക് ശേഷം തിങ്കളാഴ്ച വീണ്ടും കോളേജിലേക്ക് തിരിക്കും. PG പഠിച്ചിരുന്ന സമയത്ത് കോളേജിലെ പ്രസന്നൻ സാർ സുരേഷിനെ ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു. അധ്യാപനം ഇഷ്ടമുള്ളതിനാൽ PG കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ BEdന് ചേർന്നു. കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഷഡാനനൻ നായർ എന്ന അധ്യാപകനാണ് സുരേഷിനെ ഗേറ്റ്, നെറ്റ് എന്നീ പരീക്ഷകൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. പ്രിൻസിപ്പലിന് സുരേഷിന്റെ സാഹചര്യങ്ങൾ എല്ലാം അറിയുമായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹവും പ്രസന്നൻ സാറും കൂടി തനിക്ക് മുന്നോട്ടു പോകാനുള്ള വഴികൾ തുറന്നു തന്നതായി കാനായം സുരേഷൻ പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് JRF കിട്ടി. പൂനെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ ഗവേഷണത്തിന് ചേർന്നു. അന്ന് പ്രതിമാസം 2800 രൂപയായിരുന്നു സ്കോളർഷിപ്പ്. തനിക്ക് റിസർച്ച് ചെയ്യാനുള്ള താല്പര്യത്തെക്കാളുപരി ആ സ്കോളർഷിപ്പ് തുകയായിരുന്നു അങ്ങോട്ട് ആകർഷിച്ചതെന്ന് സുരേഷൻ പറയുന്നു. കാരണം 5 വർഷം കൊണ്ട് മാസം കുറച്ചു പണം സ്വരൂപിച്ചു വെച്ചാൽ വീട്ടിലെ കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. റിസർച്ച് നല്ല രീതിയിൽ ചെയ്ത് പ്രബന്ധങ്ങളും പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. പൂനെയിൽ റിസർച്ചിന് ശേഷം കാനായം സുരേഷിന് ജപ്പാൻ സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് ലഭിച്ചു. ജപ്പാൻ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സയൻസിൻ്റെ സ്കോളർഷിപ്പ് ആയിരുന്നു അത്. അങ്ങനെ ജപ്പാനിലെ എഹീമെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്തു. അവിടെ കോൺഫറൻസിൽ വെച്ച് UKയിൽ നിന്നെത്തിയ ശാസ്ത്രജ്ഞൻ ബാരി പോട്ടറിനെ പരിചയപ്പെട്ടു.
അങ്ങനെ യുകെയിൽ ഗവേഷണത്തിന് ക്ഷണിച്ചതോടെ 2002 മുതൽ 2004 വരെ യുകെയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബാത്തിൽ റിസർച്ച് ഓഫീസറായി നാട്ടിലേക്ക് വരണമെന്ന് കലശലായി മോഹം വന്നു തുടങ്ങിയ നേരത്താണ് അദ്ദേഹത്തിന് ജർമ്മനിയിൽ നിന്ന് ഹംബോൾഡ് ഫെലോഷിപ്പ് കിട്ടുന്നത് അങ്ങനെ ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്യുലർ ഫിസിയോളജിയിൽ 2 വർഷം ഗവേഷണം ചെയ്തു കാനായം സുരേഷൻ 8-ൽ പഠിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ക്ഷയം വരുന്നത് അക്കാലത്ത് ഈ രോഗം വരുന്നവരെ ഏതെങ്കിലും ക്ഷയരോഗ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വിടും പിന്നീട് മരിക്കും വരെ അവിടെ തന്നെയായിരിക്കും അമ്മയ്ക്ക് ഈ അസുഖം പിടിപെട്ടപ്പോഴും അന്ന് പരിയാരത്തുണ്ടായിരുന്ന ടിബി സാനറ്റോറിയത്തിൽ കൊണ്ടുപോയിരുന്നു എന്നാൽ അവിടത്തെ കാഴ്ചകളെല്ലാം കണ്ടതോടെ അമ്മയെ അവിടെ നിർത്തില്ലെന്ന് സുരേഷൻ തീരുമാനിക്കുകയായിരുന്നു അമ്മയ്ക്ക് ആവശ്യമായ മരുന്നുകളും വാങ്ങി അവിടുന്ന് സ്ഥലം വിട്ടതായി അദ്ദേഹം ഓർക്കുന്നു ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വലിയ വെല്ലുവിളി വരുന്നത് അന്ന് കണ്ടുപിടിച്ചിരുന്ന PA-824 എന്ന മരുന്ന് എളുപ്പത്തിൽ നിർമ്മിക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കേണ്ടതായിരുന്നു ആ വെല്ലുവിളി ക്ഷയരോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലാഭരഹിത സംഘടനകളാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ഈ അസുഖം ഉണ്ടായിരുന്നതിനാൽ ഈ ചലഞ്ചിൽ അദ്ദേഹവും പങ്കാളിയാകാൻ തീരുമാനിച്ചു ടിബിക്കുള്ള മരുന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതുണ്ടാക്കാൻ വില കൂടിയ കെമിക്കലുകൾ ആവശ്യമാണ് നിരവധി കെമിക്കൽ റിയാക്ഷനുകൾ ഉണ്ടാക്കുന്ന മരുന്നായതിനാൽ ഒരുപാട് പണിപ്പെട്ടേ ഈ മരുന്ന് അല്പമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കൂ ഈ മരുന്ന് എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ അളവിൽ സുരക്ഷിതമായി എങ്ങനെ നിർമ്മിക്കാം എന്നതായിരുന്നു ആ വെല്ലുവിളി ഈ മരുന്ന് സൗജന്യമായി രോഗികൾക്ക് ലഭ്യമാക്കുന്ന മരുന്നാണ് കാനായം സുരേഷൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു 4 സ്റ്റെപ്പിൽ മരുന്ന് നിർമ്മിക്കാനുള്ള ഒരു വഴി അദ്ദേഹം കണ്ടെത്തി വില കുറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടാകാത്ത രാസവസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് എളുപ്പം മരുന്നുണ്ടാക്കാവുന്ന രീതി കണ്ടെത്തി നിർദ്ദേശിച്ചു ആ കണ്ടുപിടുത്തത്തിന് $20,000 സമ്മാനമായി അദ്ദേഹത്തിന് ലഭിച്ചു ആ മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് മനസ്സ് നിറയെ അമ്മയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു കടലിൽ എണ്ണ കലർന്നാൽ അത് വേർതിരിച്ചെടുക്കുന്ന ഒരു പരീക്ഷണ ഫലം കാനായം സുരേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മെറൈൻ ഓയിൽ സ്പിൽ റിക്കവറി എന്നാണ് ആ പ്രക്രിയയ്ക്ക് പറയുക കടലിൽ എണ്ണ കലർന്നത് കത്തിക്കാതെ ആകിരണം ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ പരീക്ഷണ ഫലം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട് 2008-ൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിൽ സീനിയർ സയന്റിസ്റ്റായി ചേർന്നു മരുന്നു ഗവേഷണമാണ് ചെയ്തിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും അധ്യാപനം തന്നെയായിരുന്നു അങ്ങനെ 2009-ൽ ഐസറിൽ ചേർന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ രാമാനുജൻ ഫെല്ലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു ഐസറിൽ വെച്ച് നടത്തിയ ഗവേഷണങ്ങൾക്ക് 2014-ൽ സ്വർണ ജയന്തി ഫെല്ലോഷിപ്പ് ലഭിച്ചു 2.5 കോടി രൂപയാണ് അതിൻ്റെ റിസർച്ച് ഫണ്ട് കെമിക്കൽ റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ മെറ്റീരിയൽ റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ വെങ്കല മെഡലുകളും അദ്ദേഹം കരസ്ഥമാക്കി അമേരിക്കയിലെ YIM ബോസ്റ്റൺ എന്ന സംഘടനയുടെ യങ് സയന്റിസ്റ്റ് അവാർഡ് ലഭിച്ചു ലണ്ടൻ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ ഫെല്ലോയായി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ഫെല്ലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗ്യതര അവാർഡ് നേടി 2019-ൽ ടെക്നോളജി ഇന്നൊവേഷൻ അവാർഡ് ലഭിക്കുകയും ചെയ്തു അധ്യാപനത്തോടൊപ്പം തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ ചെയ്യണമെന്നാണ് കാനായം സുരേഷന്റെ ഇനിയുള്ള ആഗ്രഹം ഇതുവരെയും 10 PhD കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ 10 പേർ കൂടെ റിസർച്ച് ചെയ്യുന്നുണ്ട് ഭാര്യ ഷീന മകൻ ഗൗതം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ കെമിസ്ട്രി 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് മകൾ ഗൗരി മുക്കോലയ്ക്കൽ സെന്റ് തോമസ് സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറി ഇപ്പോൾ മകന്റെ കൂടെ തന്നെയുണ്ട് തിരുവനന്തപുരം ഐസർ ക്യാമ്പസിലാണ് കാനായം സുരേഷന്റെ താമസം കഷ്ടപ്പാടുള്ള കാലത്തും സന്തോഷത്തിന് ഒരു കുറവുമില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു പെട്ടെന്ന് നിരാശപ്പെടുന്ന പ്രകൃതമല്ല സുരേഷന്റേത് മനുഷ്യരോട് പൊരുതേണ്ടി വന്നിട്ടില്ല മറിച്ച് താൻ കുട്ടിക്കാലം തൊട്ടേ സാഹചര്യങ്ങളോട് സന്തോഷത്തോടെ പൊരുതാൻ തയ്യാറായിരുന്നു ബാല്യകാലത്ത് ബസ് ഡ്രൈവർ ആകാനായിരുന്നു മോഹം അന്ന് കുട്ടികളുടെ എല്ലാം ഹീറോ ആയിരുന്നു ബസ് ഡ്രൈവർമാരെന്ന് കാനായം സുരേഷൻ ഓർക്കുന്നു പിന്നീട് സാഹചര്യങ്ങൾ മൂലം നല്ലൊരു കവുങ്ങ് കയറ്റക്കാരനായി പിന്നീട് വളർന്ന് ഒരു ശാസ്ത്രജ്ഞനായി മാറി അതിൽ അദ്ദേഹം സന്തോഷവാനുമാണ്